ലീഫ് ഒക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കുറേയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം 6,000-7,000 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈയും അവൈലബിൾ ആണ്. ഇത് ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു മറൈൻ ഫ്ലേവേഴ്സ്. എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സെയിലിനായിട്ടുള്ള കുറച്ച് പുതിയ പ്ലാന്റുകളുടെ അപ്ഡേഷനാണ്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇതാണ് ഗോൾഡൻ ഡ്രാഗൺ സ്കെയിൽ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐ ഡി. ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇലയിൽ നോക്കിയാൽ അറിയാം, ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു വെരിഗേഷൻ പോലെ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. 600 rupees ആണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ്. നോഡ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്. ഞാൻ കുറച്ച് അയക്കാനായിട്ട് ഞാൻ കൊറിയർ അയക്കാനായിട്ട് കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിക്കാം. ഇത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 7-8 പ്ലാന്റോളം ഉണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയക്കാനായിട്ടുള്ളതാണ്, ഞാൻ എടുത്ത് കാണിക്കാം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ്. അവർ യഥാർത്ഥത്തിൽ ഡ്രാഗൺ എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ ആ ഒരു സ്കെയിൽസിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ആ മുതുകത്ത് വരുന്ന ആ ഒരു സ്കെയിലിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ്. അതുകൊണ്ടാണ് ഗോൾഡൻ ഡ്രാഗൺ സ്കെയിൽ എന്ന ഇതിനൊരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുക. അപ്പോൾ അതൊരു 7-8 എണ്ണം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വേറെ ഒരു മെക്സിക്കാനോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് കൂടി ഉണ്ട് ഓർഡർ. അപ്പോൾ അതിൻ്റെ ലീഫാണിത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ ഇത് ഗോൾഡൻ ഡ്രാഗൺ സ്കെയിൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതിയാവും. പിന്നെ മോൺസ്റ്റർ ഡെലീസിയോസ പ്ലാന്റിൻ്റെ എൻ്റെ വീട്ടിലുള്ള പ്ലാന്റാണിത്. എൻ്റെ പേഴ്സണൽ കളക്ഷനിലെ പ്ലാന്റാണ്. പുതിയ ലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫൊന്നും അത്ര പെട്ടെന്ന് കേടായി പോവില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഭംഗിയാണ്. ഇപ്പോൾ നല്ല ഫെനിസ്ട്രേഷനോട് കൂടിയാണ് ഈ ഒരു ലീഫൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൈയും നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ തൈ. അപ്പോൾ അതും ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇത് മോൺസ്റ്റർ അഡൻസോണിയാണ്. ഇത് അത്യാവശ്യം വലിയ ഒരു പ്ലാന്റാണ്, നല്ല മെച്ചുറായിട്ടുള്ളൊരു മദർ പ്ലാന്റാണ്. ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈയും അവൈലബിൾ ആണ്. ഇത് അഡൻസോണിയാണ് കേട്ടോ, ബ്രോക്കൺ ഹാർട്ട് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇതേ സിമിലാരിറ്റിയിൽ ലീഫ് വരുന്ന സ്ട്രക്ചർ വ്യത്യാസമുള്ള ഒരുപാട് പ്ലാന്റുകൾ വേറെയുണ്ട്. അപ്പോൾ അഡൻസോണിയുടെ ചെറിയ തൈകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 80 രൂപയാണ് ഒരു തൈയുടെ വില. അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അത് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ മോൺസ്റ്റർ പെറു പ്ലാന്റ്. ഇതിങ്ങനെ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ടാണുള്ളത്, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെരിഗേറ്റഡൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം 6,000-7,000 ഇതിൻ്റെ വെരിഗേറ്റഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മോൺസ്റ്റർ പെറുവിൻ്റെ തൈയാണിത്. 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത പ്ലാന്റ് മെലാനോക്രിസമാണ്. നല്ല ഒരു സ്റ്റൈലായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ 2 തൈ അവൈലബിളാണ്. ഇത് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് അത്യാവശ്യം നല്ല വലിയ കോയർ സ്റ്റിക്കിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ലീഫാവുന്നൊരു പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ 2-ാമത്തെ പ്ലാന്റ്. എല്ലാം നോഡ് പ്രൊപ്പഗേറ്റഡ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 3,000 rupees ആണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ, ജസ്റ്റ് ഒരിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, പ്ലാന്റ്സിന് വില വളരെ കുറവാണല്ലോ എന്ന്. എക്സോട്ടിക് പ്ലാന്റ്സ്, റെയർ പ്ലാന്റ്സിനൊക്കെ ഇത്രയും ഉണ്ട് വിലകൾ. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ഇത് ഒരു വിലയല്ല. ഇതൊക്കെ വിപണിയിൽ വന്ന സമയത്ത് അറൗണ്ട് 20,000 ഒക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇപ്പോഴും ഇതിൻ്റെ മെച്യുർ പ്ലാന്റിനൊക്കെ അത്രത്തോളം തന്നെ നല്ല പ്രൈസുള്ള പ്ലാന്റാണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഒക്കെ ഒരുപാട് റേറ്റ് കൂടി ഒരുപാട്
പ്ലാന്റ് ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഒരു പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് ചുമ്മാതെ എനിക്ക് തോന്നിയ ഒരു വിലയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെയാണെങ്കിലും യൂട്യൂബിനേക്കാളും നിങ്ങൾക്ക് ഫേസ്ബുക്കിലായാലും ഒന്ന് നോക്കിയാലും മനസ്സിലാവും എത്രത്തോളം പ്രൈസ് ഉണ്ട് ഇപ്പോൾ റെയർ പ്ലാന്റ്സിന് അല്ലെങ്കിൽ എക്സോട്ടിക് പ്ലാന്റ്സിന് എന്നുള്ളത്. പിന്നെ എപ്പി പ്രീമിയം പിനാറ്റം ആൽബോൻ്റെ പ്ലാന്റ് കുറച്ച് റെഡി ആയിട്ടുണ്ട്, പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കുറേയെല്ലാം നമ്മുടെ നിന്ന് സെയിലായി പോയിട്ടുണ്ട്. ഇത് പുതിയ ബാച്ചാണ്. അപ്പോൾ ഇതിന് 1300 രൂപയാണ് വില വരിക. പിന്നെ ഇത് ഫിലോഡെൻഡ്രോൺ ബ്രാസിലാണ്. അപ്പോൾ ഇതിൻ്റെ തൈയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, ഒരു കൊയർ സ്റ്റിക്കിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയും നമുക്കിത് വളർത്താവുന്നതാണ്. അപ്പോൾ ബ്രാസിലിൻ്റെ തൈ ഇതാണ്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഒരെണ്ണം 80 രൂപയാണ് വില വരിക. അപ്പോൾ ഇത് ഒരു തൈയാണ് ഞാനിപ്പോൾ കാണിച്ചത്. നന്നായിട്ടിത് സ്പ്രെഡായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇത് നാരോ ഹെഡ് ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്, കറക്റ്റ് ഐഡിയ അറിയില്ല. ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഒരു പിങ്ക് കളറാണ്. പിന്നെ അതിൻ്റെ ലീഫിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നല്ലൊരു ആരോ ഷേപ്പിലിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-50 തൈകളോളം നമ്മുടെ കയ്യിലുണ്ട് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ചോക്ലേറ്റ് സിങ്കോണിയമാണ്. അങ്ങനെയാണ് അന്നും അന്നെയാണ് ഐഡി എന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതും ഇതാണ് സെയിം, ഈ ഒരു പോട്ട് ആണ് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത്. പോട്ടടക്കമല്ല നമ്മൾ അയക്കുക, നല്ല സേഫായിട്ട് ചെടി കമ്പോ ഇത് നമ്മുടെ ചകിരിച്ചോറുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയക്കുക. നല്ല ഒരു ബുഷിയായിട്ട് വളരുന്ന ഒരു സിങ്കോണിയമാണ്. അപ്പോൾ അതും അത്യാവശ്യം കുറച്ചധികം തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഒരു മൂന്നാമത്തെ ടൈപ്പാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല പിങ്ക് കളറാണ്. അപ്പോൾ ഒരു പോട്ട്, ഇതാണ് ഒരു പോട്ട് പ്ലാന്റ്. നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഒരു സിങ്കോണിയം. പിന്നുള്ളത് ഇത് പിങ്ക് പെർഫെക്ഷൻ സിങ്കോണിയമാണ്. നല്ല ഭംഗിയാണ് ആ ഒരു പിങ്ക് കളറ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മളെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ സുലുജിത്ത്.